എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പനീറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മളെല്ലാവരും പനീറൊക്കെ വീട്ടിലുണ്ടാക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു 5 മിനിറ്റിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പനീർ റെസിപ്പിയാണ് ഇന്നത്തേത്. പനീർ തവ ഫ്രൈ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ പനീർ എടുത്തിട്ടുണ്ട്. ഇതൊരു 200 ഗ്രാം പനീറുണ്ട്. അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്ത പനീറാണ്. പനീറൊക്കെ നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും, കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇനി പനീറൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പം അതിനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ സാധാരണ മുളക് പൊടിയാണ് എടുക്കുന്നത്. നിങ്ങളേൽ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പുരട്ടി പനീറിൻ്റെ എല്ലാ ഭാഗത്തും മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും ഉപ്പിൻ്റെയൊക്കെ ആ ഒരു കോട്ടിങ് വരുന്ന രീതിയിൽ ഒന്ന് പുരട്ടി മാരിനേറ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. അപ്പം നമുക്ക് ഇത് നന്നായിട്ട് പുരട്ടി വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ വെളിച്ചെണ്ണയുടെ ആ ഒരു കോട്ടിങ്ങുള്ളതുകൊണ്ട് ഈ പനീരിൽ നമ്മുടെ മുളക് പൊടിയൊക്കെ നന്നായി പിടിച്ചിരിക്കും. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഒരുപാട് നേരം ഒന്ന് വയ്ക്കേണ്ട, ഒരു 1 മിനിറ്റോളം വെച്ചാൽ മതി. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ തവയിലാണ് ഫ്രൈ ചെയ്യുന്നത്. നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ തവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടല്ലോ, ദോശയൊക്കെ ചൂടുന്ന ഇരുമ്പിൻ്റെ ചട്ടി, അതുണ്ടെങ്കിൽ എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഞാനിവിടെ നോൺ സ്റ്റിക്കിന് ഒരു ഫ്രൈ പാൻ ചൂടാക്കാനായിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ പനീറിൻ്റെ പീസുകൾ ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓരോരോ പീസുകളായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1-5 മിനിറ്റ് കൊണ്ട് നമ്മുടെ പനീർ തവ ഫ്രൈ റെഡിയായി കിട്ടും. അപ്പോൾ നമ്മൾ രാവിലെ സ്കൂളിലെ കുട്ടികളൊക്കെ പോകുമ്പോൾ അവർക്ക് കഴിക്കാനായിട്ട് കൊടുത്തു വിടാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണിത്. അപ്പോൾ ഉച്ചയ്ക്ക് ഊണിൻ്റെ കൂടെയൊക്കെ പനീറൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ പ്രത്യേകിച്ച് മുട്ടയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ പനീറൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ പനീർ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ രാവിലെ ധൃതി പിടിച്ച് ജോലികളൊക്കെ ചെയ്യുന്ന അമ്മമാർക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ഈ പനീർ തവ ഫ്രൈ. അപ്പോൾ ഒരു സൈഡ് നമ്മുടെ പനീർ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അടുത്ത സൈഡും ഒന്ന് മറിച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പനീറൊക്കെ കുഞ്ഞു കുട്ടികൾക്കും കൊടുക്കാവുന്നതാണ്. അതായത് ഒരു വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ നമുക്ക് പനീർ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് ഇതുപോലെ തവ ഫ്രൈ ഒന്നും ചെയ്യേണ്ട. ജസ്റ്റ് നമ്മൾ മുട്ടയൊക്കെ ചിക്കി വറക്കില്ലേ, അതുപോലെ പനീറൊന്ന് പൊടിച്ചിട്ട് ചിക്കി എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം വളരെ നല്ലതാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ് നമ്മുടെ പനീർ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളത് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത്, കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആളുകളും കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ സിമ്പിളാണ്, 5 മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാ നമ്മുടെ പനീറൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി, ഇത് വേണമെങ്കിൽ നമുക്കൊരു സ്നാക്കായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് വെറുതെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെ റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യണം. അത് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കണം വരും, അതും കൂടി പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.